ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫോസിൽ ഫോർമേഷൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എങ്ങനെ ഉണ്ടായി, ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഉണ്ടായതിന്റെ കാരണം, അവിടെ ഫോസിൽ എന്ന് പറയുന്ന ഫോസിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടന്നുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഫോസിലുകളിൽ നിന്നാണ്, എങ്ങനെയാണ് ഫോസിൽ ഫോം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഈ പ്രോസസ്സിന് ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്, പ്രോസസ് ഓഫ് ഫോസിൽ ഫോർമേഷൻ. നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച ജീവജാലം ഒരു സുപ്രഭാതത്തിൽ മരിച്ച് ഇല്ലാതായി വന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു. മരണപ്പെട്ട ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ബോഡി മണ്ണിൽ ബറി ചെയ്യപ്പെടുന്നു, നാച്ചുറലി ഓർ ബൈ പ്രോസസ്. ചിലപ്പോൾ ആളുകളുടെ സഹായത്തോടെ, അതല്ലെങ്കിൽ ബൈ നാച്ചുറൽ. അത് മണ്ണിൽ അടിഞ്ഞു കിടക്കുകയും അത് മണ്ണിൽ അതിന്റെ മുകളിൽ വീണ്ടും മണ്ണ് വന്ന് അതിന്റെ മുകളിൽ സ്വാഭാവികമായിട്ട് നോർമൽ ലൈഫ് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് കുറെ കാലത്തിന് ശേഷം ഇത് എക്സ്കവേഷൻ നടത്തി ആളുകള് ഐഡന്റിഫൈ ചെയ്യുന്നു, ഈ ജീവി ഇതായിരുന്നു, ഇത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചതായിരുന്നു എന്ന് പറയപ്പെടുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പ്രോസസ് ഓഫ് ഫോസിൽ ഫോർമേഷൻ. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോസസ് ദാറ്റ് ഈസ് ഓൾവേസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി എർത്ത്. സോ ദിസ് ഈസ് കോൾഡ് ഫോസിൽ ഫോർമേഷൻ. നോ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഫോസിലൈസേഷൻ, പ്രോസസ് ഓഫ് ഫോമിങ് ഫോസിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, യു ക്യാൻ സി. ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ, ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, അല്ലെ, നോക്കാം നിങ്ങൾക്ക്, നാല്, അഞ്ച്, ആറ്, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് എങ്ങനെ സംഭവിക്കുന്നു, സി, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. നോക്കൂ നിങ്ങൾ, കട്ട് ഓഫ്, കട്ട്, വി ക്യാൻ സേ ദാറ്റ് cut out and stick this picture in the right order to show trace fossil made. Choose a sentence to match each picture and explain what is happening. Just oru problem nannukondu ningal kondu parayipikkan vendittanu. Nokku ningal, a dinosaur walks or runs on soft ground like a sand or mud. See, nokku, this is a representation. Idu oru adayalamaanu. The dinosaur leaves on imprint of its moving feel called a track. അങ്ങനെ ട്രാക്കിൽ നിന്ന് മാറി, സ്വാഭാവികം ഇത് അവിടെ ഡെബർ ചെയ്തു. ഇത് പിന്നീട് കുറെ കാലത്തിന് ശേഷം ആളുകൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഇത് ഈ കാലത്തിലൂടെ ഡിനോസർ സഞ്ചരിച്ച കാലമായിരുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് സിംപ്ലസ്റ്റ് വേ ഓഫ് ഫോസിൽ ഫോർമേഷൻ. നമുക്കിവിടെ അതിന്റെ ഒരു ചാർട്ട് കാണാം. നോക്കൂ, ലെയർ, ലെയേഴ്സ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ പ്രോസസ്, സ്വാഭാവികമായിട്ടും അത് ഏത് രീതിയിലേക്ക് മാറുന്നു, ഈ രീതിയിലേക്ക് മാറുന്നു. വോൾക്കാനോസ്, lava, magma, then igneous rock, sedimentary rock, chemical changing, then metamorphic rocks. ഈ രീതിയിലാണ് റോക്കുകൾ ഫോസിലൈസേഷന് വിധേയമാക്കപ്പെടുന്നത്. Then sedimentary rock, plant fossils. അങ്ങനെ ഒരു ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് ആ പ്രോസസ്, അത് നമുക്ക് പറയാം. സോ വാട്ട് ഈസ് ആക്ച്വലി എ ഫോസിൽ, എന്താണ് ഇവിടെ നമ്മൾ ആദ്യം ഫോസിൽ എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് ഈസ് ആക്ച്വലി എ ഫോസിൽ? A fossil is a preserved remains of once living organism. ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ജീവജാലങ്ങളുടെ റിമൈൻസ് ആണ് യഥാർത്ഥത്തിൽ ഫോസിൽ എന്ന് പറയുന്നത്. വാട്ട് ഡു ഫോസിൽ ടെല്ലസ്? എന്താണ് ഫോസിൽ നമ്മളോട് സംവദിക്കുന്നത്? ഫോസിൽ ഗിവ് ക്ലൂസ് അബൌട്ട് ഓർഗാനിസം ദാറ്റ് ലിവ്ഡ് ലോങ് എഗോ. ദ ഹെൽപ് ടു ഷോ ദാറ്റ് എവല്യൂഷൻ ഹാസ് ഒക്കേർഡ്. They also provide evidence about how Earth's surface has changed over time. Fossils help scientists understand what past environment may have been like. Past environment ഏത് രീതിയിലായിരുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാതെ പറയാൻ പോലും നമുക്ക് ഫോസിൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ കൊണ്ട് പറയാൻ പറ്റും. സി, എന്തൊക്കെയാണ് ഇതിൽ വളരെ പ്രധാനമായിട്ട് നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഒന്ന്, സെഡിമെന്റ് ആണ്. വാട്ട് ഈസ് ആക്ച്വലി എ സെഡിമെന്റ്? എൻ ആനിമൽ ഈസ് ബറീഡ് ബൈ സെഡിമെന്റ് സച്ച് ആസ് വോൾക്കാനിക് ആഷ് ഓർ സാൾട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഇറ്റ് ഡൈസ്. ഇറ്റ്സ് ബോൺസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം റോട്ടിംഗ് ബൈ ദ ലെയർ ഓഫ് സെഡിമെന്റ്. ദ ലെയേഴ്സ്, എങ്ങനെയാണ് ഒരു ലെയർ ഉണ്ടാവുന്നത്? മോർ സെഡിമെന്റ് ലെയേഴ്സ് അക്യൂമുലേറ്റ് എബോവ് ദ ആനിമൽ റിമെയിൻസ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ഈ പറയുന്ന സാൻഡുകൾ, മറ്റുള്ള മെറ്റീരിയലൊക്കെ ഈ പറയുന്ന
ഇതിന്റെ മുകളിൽ വന്നു വീഴും. എൻ മിനറൽ സച്ച് ആസ് സിലിക്ക, എ കോമ്പൗണ്ട് ഓഫ് സിലിക്കൺ ആൻഡ് ഓക്സിജൻ, സ്ലോലി റീപ്ലേസ് ദ കാൽഷ്യം ഫോസ്ഫേറ്റ് ഇൻ ദ ബോൺസ്. ദെൻ അനദർ വൺ ഇസ് കോൾഡ് മൂവ്മെന്റ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഓർ ജൻ റോക്ക് സ്ലാബ്സ് ദാറ്റ് മേക്ക് അപ്പ് എർത്ത് സർഫസ്. It shifts up the sediments and pushes the fossil closer to the surface. The next one is called erosion. Erosion from rain rivers and wind wears away the remaining rock layers. Eventually, erosion or people digging for fossil will expose the preserved remains. So this is the normal process of the fossilization. The first one is sediment. Second one layers, third one movement, and fourth one erosion. Then five main types of fossils. Anju pradhanapetta fossil endukeyana. One, petrified fossil. Second one, molds and cast. Third one, carbon films. Fourth one, trace fossils. Then the last one, preserved remains. So these are the normal names of important types of fossils. എങ്ങനെ ഫോസിൽസ് ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഫോസിലുകൾ ഇത്രയുമാണ്. ഇതിൽ കാർബൺ ഫോസിൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്ലാന്റ് റിലേറ്റഡ് ആണ്, കാർബൺ ഫോസിൽസ്. ദെൻ വാട്ട് ഈസ് ആക്ച്വലി എ പെട്രിഫൈഡ് ഫോസിൽ? എന്താണ് ഒരു പെട്രിഫൈഡ് ഫോസിൽ? ദ വേർഡ് പെട്രിഫൈഡ് മീൻസ് ടേണിംഗ് ഇൻ ടു സ്റ്റോൺ. പെട്രിഫൈഡ് ഫോസിൽ ഫോം വെൻ മിനറൽസ് റീപ്ലേസ് ഓൾ ഓർ പാർട്ട് ഓഫ് എൻ ഓർഗാനിസം. പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിനറൽ പാർട്ടുകളെല്ലാം, ഫ്ലഷ് ആയ എല്ലാ സാധനങ്ങളും മാറിയിട്ട് എല്ലുകൾ മാത്രം ഉണ്ടാവുന്ന ഫോമിൽ ഫോസിൽ ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പെട്രിഫൈഡ് ഫോസിൽ. വാട്ടർ ഈസ് ഫുൾ ഓഫ് ഡിസോൾഡ് മിനറൽസ്. ഇറ്റ് സീവ്സ് ത്രൂ ദ ലെയേഴ്സ് ഓഫ് സെഡിമെന്റ് ടു റീച്ച് ദ ഡെഡ് ഓർഗാനിസം. വെൻ ദ വാട്ടർ ഇവാപറേറ്റ്സ് ഓൺലി ദ ഹാർഡ് ആൻഡ് മിനറൽസ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. ദെൻ പെട്രിഫൈഡ് ഫോസിൽ. ദ ഫീൽഡ് മ്യൂസിയം ഇൻ ചിക്കാഗോ displays a fossil of a Tyrannosaurus rex. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പെട്രിഫൈഡ് ഫോസിൽ ആണ്. അതിന്റെ ഫ്ലഷ് കംപ്ലീറ്റ് പോയി, മിനറൽ കണ്ടന്റ് കംപ്ലീറ്റ് പോയി, ഓൺലി സ്കെൽറ്റൺ മാത്രമുള്ള ടൈപ്പ് ഓഫ് ഫോസിൽ ആണ് പെട്രിഫൈഡ് ഫോസിൽ. Then molds and cast. എന്താണ് molds and cast? This mold or imprint is of an extinct mollusk called an ammonite cast fossil. This ammonite cast was discovered in the United Kingdom. A mold form when hard parts of an organism are buried in the sediment such as sand, silt or clay. The hard parts completely dissolve over time, leaving behind a hollow area with organism shape. A cast form as a result of a mold. Water with dissolved minerals and sediment fill the mold's empty spaces. Minerals and sediment that are left in the mold make a cast. A cast is the opposite of its mold. അപ്പോൾ ഇത്രയും പ്രോസസ് നടന്നിട്ടാണ് ഒരു ഒരു മോൾഡും ഒരു കാസ്റ്റും രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ദ പ്ലാന്റ് ഈസ് കൺസേൺഡ്. നമ്മൾ ഫോസിൽ ഫോർമേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതും പറയേണ്ടതും ഈ ടൈപ്പ് ഫോസിലാണ്. എസ്പെഷ്യലി ദാറ്റ് ഈസ് കോൾഡ് കാർബൺ ഫിലിംസ്. ഓൾ ലിവിംഗ് തിങ്സ് കണ്ടെയ്ൻ എൻ എലമെന്റ് കോൾഡ് കാർബൺ. അല്ലേ, നമ്മൾക്കൊക്കെ മരിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മളിൽ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാർബണാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ എന്ന് പറയുന്ന എലമെന്റ് ആണ്. വെൻ എൻ ഓർഗാനിസം ഡൈസ് ആൻഡ് ഈസ് ബറീഡ് ഇൻ ദ സെഡിമെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഓർഗാനിസം മരിച്ചു കഴിഞ്ഞാൽ അത് സെഡിമെന്റിൽ ഡിസോൾവ് ചെയ്യപ്പെടും. ദ മെറ്റീരിയൽ ദാറ്റ് മേക്ക് അപ്പ് ദ ഓർഗാനിസം ബ്രേക്ക് ഡൗൺ. ഇവൻച്വലി ഓൺലി കാർബൺ റിമെയിൻസ്. ദ തിൻ ലെയർ ഓഫ് ദ കാർബൺ ലെഫ്റ്റ് ബിഹൈൻഡ് ക്യാൻ ഷോ എൻ ഓർഗാനിസം ഡെലിക്കേറ്റ് പാർട്സ് ലൈക്ക് ലീവ്സ് ഓൺ ദ പ്ലാന്റ്. അങ്ങനെ കാർബൺ ഫിലിംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മരിച്ചുപോയ പ്ലാന്റുകളുടെ ഇലകളെങ്ങനെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫോസിലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ദ പ്ലാന്റ് ഫോസിലൈസേഷൻ ഇസ് കൺസേൺഡ്. ഫേൺ ഫോസിൽ ഇസ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫേൺ ഫോസിൽ. ദിസ് കാർബൺ ഫിലിം ഫോസിൽ ഓഫ് എ ഫേൺ ഇസ് മോർ ദാൻ 300 മില്യൺ ഇയേഴ്സ് ഓൾഡ്. 300 മില്യൺ ഇയേഴ്സ് ഓൾഡ് ഉള്ള ഈ പറയുന്ന ഫേണിന്റെ ഫോസിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഫോസിലൈസേഷന്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന് ട്രേസ് ഫോസിലാണ്, വളരെ ട്രേസ് ആയിട്ടുള്ള ഫോസിലാണ്. ട്രേസ് ഫോസിൽ ഷോസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗാനിസം. എൻ അനിമൽ മേക്ക് എ ഫൂട്ട് പ്രിന്റ് വെൻ ഇറ്റ് സ്റ്റെപ്പ് ഇൻ സാൻഡ് ഓർ മഡ്.
Over a time, the footprint is buried in layers of sediment. Then the sediment becomes solid rock. അപ്പൊ സെഡിമെന്റ് ഒരു സോളിഡ് റോക്ക് ആയി മാറുന്ന തലത്തിലേക്ക് ഫോസിലൈസേഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രേസ് ഫോസിൽ. ഫാൻസി ഫുട് വർക്ക്. ദിസ് ഡിനോസറസ് ഫുട് പ്രിന്റ് വാസ് ഫൗണ്ട് ഇൻ നമ്പിയ ആഫ്രിക്ക. ഇത് ഡിനോസറുടെ ഫുട് പ്രിന്റ് ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ട്രേസ് ഫോസിൽ. വളരെ ട്രേസ് ഔട്ട് ചെയ്തിട്ടുള്ള ഫോസിലൈസേഷൻ ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദെൻ പ്രിസേർവ്ഡ് റിമൈൻസ്. എന്തൊക്കെയാണ് പ്രിസേർവ്ഡ് റിമൈൻസ് എന്ന് പറയുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 കൺസെപ്റ്റ് ആണ്. Preserved remains. Some organisms get preserved in or close to their original state. Here are some way that can happen. One, first one is called amber. Second one is called tar. And third one is called ice. Endana amber. An organism such as in an insect is trapped in a tree. Sticky resins and dyes. More resins covers it, sealing the insect inside. It hardens into amber. That is very interesting thing. An organism such as an insect is trapped in a tree. Sticky resins and ties. More resins covers it, sealing the insect inside. It hardens into amber. Then what about tar? An organism such as mammoth is trapped in a tar pit and dies. The tar soaks into the bones and stop the bonds form decaying. വളരെ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ടാർ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഐസ്. എൻ ഓർഗാനിസം സച്ച് ആസ് എ വോളി മെമോത് ഡൈസ് ഇൻ എ വെരി കോൾഡ് റീജിയൻ. ഇറ്റ്സ് ബോഡി ഈസ് ഫ്രോസൺ ഇൻ ഐസ് വിച്ച് പ്രിസേർവ് ദ ഓർഗാനിസം ഈവൻ ഇറ്റ്സ് ഹെയർ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഫോസിലൈസേഷൻ പ്രോസസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിവേ, യു പ്ലീസ് റിമെമ്പർ വട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് പ്രിസേർവ്ഡ് റിമൈൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് വളരെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഫോസിലൈസേഷൻ ആയിട്ടുള്ള പ്ലാന്റുകൾ. നമുക്ക് പറയേണ്ടത് ആൽഗേ പറയണം, ദെൻ ബ്രയോഫൈറ്റ് പറയണം, ടെറിഡോഫൈറ്റ് പറയണം, ജിംനോസ്പം പറയണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പ്ലാന്റിന്റെ ഫോസിലൈസേഷൻ പ്രോസസ്സിൽ പറയേണ്ടതായിട്ടുണ്ട്. ഫോസിൽ പ്ലാന്റ്സ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ്. പാലിയോബോട്ടണി സ്റ്റഡി ഓഫ് ഫോസിൽ ലിവ് മില്യൺസ് ഇയേഴ്സ് അഗോ നൗ എക്സ്റ്റെൻഡ്. സോഴ്സ് ഓഫ് ഫോസിൽസ് ഇതൻ ഇഗ്നേഷ്യസ് റോക്സ്, then sedimentary rocks and metamorphic rocks. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പ്രതിപാദിക്കുന്ന ഒരു ടോപ്പിക് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോസിൽ പ്ലാന്റ്സ്. ദേ ആർ ആൽഗേ, കമ്മിങ് അണ്ടർ ആൽഗേ, കമ്മിങ് അണ്ടർ ബ്രയോഫൈറ്റ്സ്, കമ്മിങ് അണ്ടർ ടെറിഡോഫൈറ്റ്സ് ആൻഡ് കമ്മിങ് അണ്ടർ ജിംനോസ്പേംസ്. സോ ദാറ്റ് പാർട്ട് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. സോ ടുഡേ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് വി ഹാവ് ബീൻ ഡിസ്കസ്ഡ് അബൌട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫോസിൽസ് ഓർ process of fossilization. Thank you.